ഇന്ന് നമ്മൾ ഒരു ചട്ടിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് മീൻകറി, അത് മുളകും ഉള്ളിയും മുളകിട്ടൊരു മീൻകറിയും, പിന്നെ മീൻ വറുത്തതും, മോരുകറി, പയറുതോരൻ, ചമ്മന്തി, പപ്പടം, ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മോരുകറിയും ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മീൻകറിയാണ്, അയില പറ്റിച്ചെടുക്കാൻ പോവാണ്, പിന്നെ മീൻ വറുക്കണം, പയറുതോരൻ. അപ്പോൾ നമുക്കെല്ലാം കൂടെ വേഗം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം മീൻകറി ഒന്ന് റെഡിയാക്കാൻ പോവാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഉലുവ അല്ല ഉലുവപ്പൊടി, അതോടൊപ്പം തന്നെ ഈ ഇപ്പുറത്ത് ഞാൻ പയറുതോരനും കൂടെ ഉണ്ടാക്കുക. പാത്രം ചൂടായി, എണ്ണ ഒഴിക്കാം. ഇപ്പൊ പയറിന്റെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഞാൻ കടുകിടുക. എല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചതാണ്, ഉള്ളി അരിഞ്ഞ്, പച്ചമുളക്, പയറെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉള്ളി ഒന്ന് വഴത്തിയിട്ട് തേങ്ങയിട്ട് ഒന്ന് വഴത്തി കഴിഞ്ഞിട്ടാണ് പയറിട്ട് കൊടുക്കുന്നത്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലിടാൻ പോവാണ്. അതോടൊപ്പം തന്നെ കരിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചതും കൂടി ഇടുക. പയറുതോറിൻ്റെ ഉള്ളി വഴന്ന് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് തോരൻ കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുവാണ്. മുളക് പൊടി, തീ കുറച്ചിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി വേണം, ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഞാൻ എപ്പോഴും മീൻകറിയിൽ കുറച്ചിടും. തേങ്ങ അരക്കുന്ന കറിയിൽ ഇടത്തില്ല, മുളക് ഇടുന്ന കറിയിൽ ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കും. ചാറിന് ഇച്ചിരി കൊഴുപ്പ് കിട്ടാതെ, അതിന് തക്കാളി ഒന്നും ചേർക്കുന്നില്ല, പറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ്. പൊടി ഒന്ന് വഴന്നു വരുമ്പോൾ പുളിനീര്, പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പുളിയോടെ ഇതിലോട്ട് ഒഴിക്കാൻ പോവാണ്. പയറിന് വെച്ച് തേങ്ങ നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്ക് പയറിട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് ഈ പുളിവെള്ളം പുളിയോടെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കളവ് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ചാറ് അധികം വേണ്ടാത്തതുകൊണ്ടാണ് ചാറ് അധികം ആക്കാത്തത്. മോരുകറി ഉണ്ട് നമുക്ക്, അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറേ ഉണ്ടാക്കുന്നുള്ളൂ. അതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ പയറ് കഴുകുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം ഞാൻ പയറും കൂടി ഇടാൻ പോവാം. അപ്പം ചെറിയ തീയിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മീൻകറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ശകലം ഉപ്പിടുക. ഇപ്പം നമുക്ക് ആ മീൻ കഷ്ണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മീൻ വറുക്കാൻ വേണ്ടി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഈ മുളക് ഒന്ന് ചുട്ടെടുക്കുവാണ് ഗ്യാസിൻ്റെ സൈഡിൽ വെച്ചിട്ട്. തണ്ടില്ലാത്തതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം, ഇല്ലേ കൈ കൊള്ളും. ഈ മുളകിൻ്റെ തണ്ടില്ല, അപ്പോൾ ചുട്ടരച്ച ചമ്മന്തി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ. അധികം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗ്യാസിൽ വെച്ചിട്ട്. മുളകിൻ്റെ ആ കുത്തൽ വരും. മീൻകറി റെഡിയായി. ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, പിന്നെ ഉലുവാപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇറക്കാൻ പോവാം. ഇട്ടാൽ മതി, നമ്മുടെ മീൻകറി ഒക്കെ റെഡിയായി. ഒരു നുള്ളിൽ ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇറക്കാൻ പോവാം. അതോടൊപ്പം തന്നെ ഞാൻ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ വറുത്ത് ആയി വരുന്നുണ്ട്. ഒരു വശം നല്ലോണം മുരിഞ്ഞു, ഇനി തിരിച്ചിടണം. പയറുതോരനായി, ചമ്മന്തി റെഡിയായി, പപ്പടമായി. മുട്ട വറുക്കാൻ പോവുകയാണ്. ഇപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒത്തിരി ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് രണ്ട് മുട്ട മതി. പകുതിയൊക്കെ ആയിട്ട് കഴിക്കാം. മീനും മീൻകറിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ മീൻ വറുത്തതിൽ ചേർത്തത് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ മുളക് പൊടി, പച്ചമുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് അരച്ച് നാരങ്ങനീരും പരത്തി വെച്ച മീനാണിത്. കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടി. ഇനി നമുക്ക് മുട്ട വറുക്കാം. അപ്പോൾ കല്ല് നന്നായിട്ട് ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മുട്ട ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക.
तेगू चेरती इचि कट कटा वी उ पचमुगू करवेपिल चेरते नम्मुडे चट्टिच्चोरिन्टे विभवंगळ रेडी आई या रेडी आक्कि वच्चिट्टुंड एल्लाम चट्टियिल तन्ने एडुत्तु वच्चेक्कुन्नु इनि नमुक्क इतोन्नु सेट्ट चेय्तु नोक्काम या चोर रेंडु चट्टिक्कत्त एडुत्तु वच्चिट्टुंड इत्रयुम नमुक्क कळिक्कान पट्टत्तिल्ल रेंडु पेर कळिक्केंडि वरुम पिन्ने चट्टि इत्रयुम वलुतायतोंडाण इंगने चेय्तत् या इतिनकत्तोट्ट ओरु मीन कष्णम वेक्कुवाण करि चारोन्नुम अधिकम वेण्ट इच्चिरि मति രണ്ടിനത്തോട്ട് ഓരോ മീൻ വെക്കുന്നുണ്ട് പിന്നെ തോരൻ കറി പയർ തോരൻ ഇട്ടു കൊടുക്കാം എല്ലാം കുറേശ്ശേ ചട്ടിക്ക് അത്ര സ്ഥലമില്ല ഞാൻ എല്ലാം കുറേശ്ശേ ഇടുന്നുള്ളൂ പയർ തോരൻ ഇട്ടു നമുക്ക് ചമ്മന്തി ഇടാം ഇതിനകത്ത് എല്ലാം കൂടെ വെക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട് നമുക്ക് മോര് കറി ഒഴിക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ആണ് താലി ചട്ടിയിൽ നമ്മൾ പണ്ടൊക്കെ ചോറൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇത് പിന്നെ പറയും വേണ്ട പിന്നെ ഇവിടെ ഇച്ചിരി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഫ്രൈ ചെയ്ത് ഒരു കഷ്ണം കൂടി വെക്കുന്നുണ്ട് ലാവിഷായ ഊണാണ് ഇന്ന് പിന്നെ നമ്മുടെ മീൻ വറുത്തത് മത്തി കിട്ടിയില്ല അതിനൊരു അയിലയാണ് കിട്ടിയത് ഒന്നും പിന്നെ അത് വെക്കാനുള്ള സ്ഥലവുമില്ല പിന്നെ നമ്മുടെ ഓംപ്ലേറ്റ് സൈഡിൽ വെക്കാം സ്ഥലവുമില്ല കാണിക്കാൻ പിന്നെ അച്ചാറും കൂടെ ഒരു നുള്ള അച്ചാർ ഈ സൈഡിൽ ഇടാം പിന്നെ നമുക്ക് പപ്പടം തേ സംഭവം കൂട്ടി മുള്ളാവശ്യമായ ഭക്ഷണമാണ് ഇന്ന് അപ്പോൾ ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കണം ചട്ടിച്ചോറ് എടുത്ത് പിടിച്ച് കാണിക്കാനൊന്നും പറ്റത്തില്ല കാരണം ഇതിനകത്ത് സ്ഥലമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് പപ്പടം എടുത്ത് കൈ പിടിച്ചിട്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇട്ടത് അപ്പം നമുക്കുള്ള കറിയൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി ആവശ്യമായിട്ടൊന്നും വേണ്ട ഞാനിപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമേ ഇത് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇനിയും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്